നമസ്തേ. പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളുടെ നാടാണ് കൊല്ലം. അപൂർവങ്ങളായ വിശ്വാസങ്ങളാലും ആചാരങ്ങളാലും സമ്പന്നമായ നിരവധി ക്ഷേത്രങ്ങൾ കൊല്ലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ പൗരാണിക ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്ന ഒരിടമാണ് പത്തനാപുരത്തിന് സമീപത്തുള്ള പട്ടാഴി ദേവി ക്ഷേത്രം. സ്വയംഭൂവായ ദേവിയെ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയായി ആരാധിച്ചു പോരുന്ന ക്ഷേത്രത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും വെടിക്കെട്ടുമെല്ലാം ജാതിമതഭേദമന്യേ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പട്ടാഴി ദേവി ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെയും പ്രത്യേകതകളെയും കുറിച്ചും നമുക്കൊന്ന് നോക്കാം. സ്വയംഭൂവായ ആദിപരാശക്തിയെ ഉഗ്രരൂപിണിയായ ശ്രീഭദ്രകാളിയായി ആരാധിക്കുന്ന പുരാതന ക്ഷേത്രമാണ് പട്ടാഴി ദേവി ക്ഷേത്രം. സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നീ മൂന്ന് സങ്കല്പങ്ങളിലും ഇവിടെ ദേവിയെ ആരാധിക്കുന്നു. പ്രദേശത്തെ വിശ്വാസങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ക്ഷേത്രം പത്തനാപുരത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് ഇവിടെ പ്രചാരത്തിലുള്ള ഒരു വിശ്വാസമുണ്ട്. നാട്ടുപ്രമാണിമാർ താമസിച്ചിരുന്ന ഈ പ്രദേശം വാഴക്കുന്ന് എന്നായിരുന്നു നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ഒരിക്കൽ ഇവിടെ താമസിച്ചു വന്നിരുന്ന ഒരു മുതിർന്നയാൾ തൻ്റെ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ മുൻപിൽ തേജോ സ്വരൂപിണിയായ ഒരു സ്ത്രീ രൂപം കണ്ടു. അദ്ദേഹം ആ രൂപത്തിനടുത്തെത്തിയപ്പോഴേക്കും അത് അപ്രത്യക്ഷമായി. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ആ ഭാഗത്ത് ആഴത്തിലുള്ള ഒരു കിണറും കിണറിൻ്റെ മുകളിൽ തറയിൽ മിനുസമേറിയ തറക്കല്ലും അതിൽ ചുവന്ന പട്ടും അദ്ദേഹം കണ്ടു. കിണറിനുള്ളിൽ നീലകലർന്ന ജലം ഇളകുന്നതും അദ്ദേഹം കണ്ടു. കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ അദ്ദേഹം ഈ വിവരം അവിടെയുള്ള മഠത്തിൽ തിരുമേനിയെ അറിയിക്കുകയും സംഭവസ്ഥലത്തേക്ക് വരികയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ ഭഗവതിയുടെ സാന്നിധ്യമാണ് ഇതെന്ന് മനസ്സിലാക്കിയ തിരുമേനി പട്ടും ആഴിയും കണ്ട സ്ഥലത്ത് അമ്മയുടെ ഇരിപ്പിടമായി പീഠം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് പട്ടും ആഴിയും കണ്ട സ്ഥലം എന്ന അർത്ഥത്തിൽ പട്ടാഴി എന്ന് ഇവിടം അറിയപ്പെട്ടു. കണ്ണമ്പള്ളിക്കാവ് എന്ന സമീപ സ്ഥലത്താണ് ദേവി ആദ്യം പ്രത്യക്ഷമായത് എന്നും വിശ്വാസമുണ്ട്. ആഘോഷങ്ങളും ഉത്സവവും ഇവിടുത്തെ ഒഴിവാക്കാനാവാത്ത കാര്യങ്ങളാണ്. ഇവിടുത്തെ പൊങ്കാല വഴിപാടും കുംഭ തിരുവാതിരയും ഏറെ പ്രസിദ്ധമാണ്. കുംഭ തിരുവാതിരയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. കെട്ടുകാഴ്ചയും എഴുന്നള്ളിപ്പും ഇതിൻ്റെ ഭാഗമാണ്. കെട്ടുകാഴ്ചയ്ക്ക് എട്ടുകരക്കാരാണ് പങ്കെടുക്കുന്നത്. മീന തിരുവാതിരയും പൊന്നിൻ തിരുമുടി എഴുന്നള്ളിപ്പും ആ പിണ്ടി വിളക്കും പ്രധാന വഴിപാടുകളാണ്. തുലാമാസത്തിലെ നവരാത്രി, വിദ്യാരംഭം, വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവയും വലിയ രീതിയിൽ ഇവിടെ ആഘോഷിക്കുന്നു. മീന തിരുവാതിര ഉത്സവത്തിനും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ആൾപിണ്ടി വിളക്കെടുപ്പും വെടിക്കെട്ടും ഈ തിരുവാതിര ഉത്സവത്തിൻ്റെ ഭാഗമാണ്. താരതമ്യേന വലിയ വെടിക്കെട്ടാണ് മീന തിരുവാതിര ഉത്സവത്തിനുള്ളത്. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് പൊങ്കാല. പട്ടാഴി അമ്മയുടെ ഇഷ്ട വഴിപാടാണ് ഇതെന്നാണ് വിശ്വാസം. 25 ദിവസം വ്രതമെടുത്ത് നടത്തുന്ന പൊങ്കാല എല്ലാ മകരമാസത്തിലെയും അവസാന ഞായറാഴ്ചയാണ് ഈ വഴിപാട് നടക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.